ഹായ് ഫ്രണ്ട്സ്, ലിബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു ചെറുചക്കിച്ചോല എന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാട്ടിലേക്ക് കയറി പറഞ്ഞാൽ വനത്തിനുള്ളിലേക്ക് ഇപ്പോൾ നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഒരു ബാനറിൽ എഴുതിയിട്ടുണ്ട്, ബൈക്കുകളൊന്നും വനത്തിനുള്ളിലേക്ക് കയറ്റരുതെന്ന് പ്രത്യേകം അവിടെ ഒരു ബാനറിൽ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടികളെല്ലാം പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ വരുന്നത്. ഈ ചെറുചക്കിച്ചോല സ്ഥിതി ചെയ്യുന്നത് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ ചിറ്റണ്ട പൂങ്ങോട് വനത്തിലാണ്. വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓഫ് റോഡ് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ത്രില്ലായിട്ട് കയറ്റി നോക്കിയതാണ്. പക്ഷേ വണ്ടി ഇതിന് മുകളിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ വണ്ടി താഴെ കൊണ്ടുവച്ച് ബൈക്കെല്ലാം താഴെ കൊണ്ടുപോയി വെച്ചിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയതാണ്. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം, സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ടും കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ വീഡിയോ മുഴുവനായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ ശരിക്കും ഒരു വനത്തിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. അതിമനോഹരമായ ഒരു വനമാണ്. ഇവിടെ എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ ഉള്ള ഒരു വനമേഖലയും കൂടിയാണിത്. ഈ ഒരു വനത്തിനുള്ളിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ്. പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് ചെറുചക്കിച്ചോലയിലെ വെള്ളം എത്തി നിൽക്കുന്ന ഭാഗം. പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന ഈ ചെറുചക്കിച്ചോല കാണാൻ ഒരുപാട് പേര് ഇവിടേക്ക് വരുന്നുണ്ട്. Thank you.
നമ്മളീ സ്ഥലം കാണാൻ വേണ്ടി പാലക്കാട് നിന്ന് വരികയാണ്. പൊളി സ്ഥലമാണ്. ചെക്കന്മാരൊക്കെ സ്ഥലം കാണാൻ വേണ്ടി മാത്രം എത്തിയതാട്ടാ. സ്ഥലം കാണാൻ വേണ്ടി വെറും വൈബ് സ്ഥലം. ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റും. ചെറുചക്കി ചൊലക്ക് പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. എന്താന്ന് വെച്ചാൽ പണ്ട് ഇവിടെ ഭരിച്ചിരുന്നത് ഒരു കാട്ടുമൂപ്പനാണ്. ഏറെ കാത്തിരുന്നാണ് ആ കാട്ടുമൂപ്പന് ഒരു കുഞ്ഞുണ്ടായത്. ആ കുഞ്ഞിൻ്റെ പേരാണ് ചെറുചക്കി. മകളെ കാടിന് പുറത്ത് വിടാതെയാണ് ഈ മൂപ്പൻ അവിടെ വളർത്തിയിരുന്നത്. കാടിന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ആ കുഞ്ഞിനെ കെട്ടിയിട്ടാണ് വളർത്തിയിരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ആ ബന്ധനസ്ഥയായ ചെറുചക്കിയുടെ കണ്ണീരാണ് ഇത്ര ഈ ചെറുചക്കി ചോലയെ ഈ ചെറുചക്കി ചോലയിലൂടെ ഒഴുകുന്ന ചോല എന്നാണ് ഐതിഹ്യം. അത് സത്യമാണോ എന്തോ എന്നറിയില്ല. എന്നിരുന്നാലും ഈ ചോലയ്ക്ക് പേര് വന്നത് അങ്ങനെയാണെന്നാണ് ഐതിഹ്യം. ഒരുപാട് ആൾക്കാരെ കാണാം. ഇവരെല്ലാം ഇവിടെ അടുത്തുള്ളവരൊന്നല്ല, ഒരുപാട് അകലിൽ നിന്ന് വന്നിട്ടുള്ള ടീംസുകളാണ്.
അടിപൊളി സ്ഥലമാണ്. ഇപ്പം നമ്മൾ കാണുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ അല്ല, നേരിട്ട് വരണം. വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ നിങ്ങൾ നേരിട്ട് തന്നെ ഇവിടെ വരികയാണെങ്കിൽ നേരിട്ട് വരും. പേര് ഇവിടെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. കാരണം മഴക്കാലത്താണ് ഈ ചോലയുടെ വെള്ളച്ചാട്ടം എല്ലാം കൂടുതൽ ഭംഗിയായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നത്. മണി വരെയാണ് അലൗഡ് ഉള്ളൂ, അത് കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും പോകണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെക്കൊണ്ട് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരും.